ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 15 സെക്കൻഡ് പാർട്ട്, അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കിടപ്പുണ്ട്. എന്നാൽ സൂക്ഷിക്കണം, അപ്പൊ എല്ലാരും അതിന്റെ ത്രില്ലിൽ നിൽക്കുവാണെന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ സ്റ്റാർട്ടിങ് സംഭവമൊക്കെ കാണിച്ചിട്ട് നമ്മൾ പിന്നെ പകുതി ദിവസം നിർത്തി. കൊച്ചിനെ അവൻ നശിപ്പിക്കാൻ തുടങ്ങിയാലോ, മാലിയപ്പൻ എത്തി നശിപ്പിക്കാനായിട്ട്. കഴിഞ്ഞ വീഡിയോ അവസാനം പറഞ്ഞ് ഞാൻ ഒന്നുകൂടി പറയാം. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ താടിയൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫയൽ മിസ്സായിപ്പോയി. ആൻഡ് എനിക്കത് വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ആ ഡിഫറൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും. അച്ഛനില്ലേ ഇവിടെ? അച്ഛനില്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഉണ്ടെന്നാണ് കേട്ടോ കൊച്ചു പറഞ്ഞത്. അല്ലേ, അച്ഛനില്ലേ ഇവിടെ? ആണാണ്, ഇനി കാണിച്ചു തരാം ഞാൻ. അങ്ങോട്ട് കയറ്റുവാണോ വീട്ടിലേക്ക്? അതെന്നോട് അങ്ങനെ ഒരു നോട്ടം. കൊച്ചു സിനിമാ തിയേറ്ററിൽ ഇരിക്കാൻ തോന്നുന്നു. ഡോറടയ്ക്കാൻ If you wanna go then I'll be so lonely. വിട് വിട് വിടാനില്ല പറഞ്ഞേ. അല്ല കൊച്ചല്ലേ അയാളുടെ കയ്യേക്കറി പിടിച്ചേക്കണേ. പ്ലെയർ ഇട്ടാണോ പിടിച്ചേക്കുന്നത് പുള്ളി? എന്തൊരു കൊച്ച ഇത്! മാരിയപ്പ നോ. അയ്യാ, ഇതെന്നെ നമ്മുടെ അന്യനാ. എന്നാ ഒരു ക്യാമറ ആംഗിളൊക്കെ അല്ലേ. അഭിനയോ അതിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന ഓർക്കുമ്പോ സന്തോഷമുണ്ട്. പിന്നെ മോട്ടർ ഓഫ് ചെയ്യാൻ വന്നാണ് പുള്ളി. മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി വന്നത് അവിടുന്ന് മൂടി. ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഇരുന്നു. അച്ചാറ് അച്ഛാ അച്ഛാ അച്ചാറുവാ. അച്ഛൻ വന്ന് പുള്ളിനെ പിടിച്ചു മാറ്റിയത് കണ്ടായിരുന്നോ? ഒരു സെക്കൻഡ്, ഒന്ന് ഇങ്ങോട്ട് വന്ന്. കേക്ക് മുറിക്കുന്ന കത്തി നിലത്ത് കണ്ടുണ്ടേ. പിടിച്ചിട്ട് മാറിക്കടാ. റിയലാണ് റിയലാണ്. വേണ്ട വേണ്ട, കത്തി ഊരാൻ വേണ്ടി ഇച്ചിരി സമയം കൊടുക്കും. മാരിയപ്പൻ ഒന്ന് വെയിറ്റ് ചെയ്യണം, കത്തി ഊരാൻ ഇച്ചിരി സമയം കൊടുക്കും പുള്ളിക്ക്. എന്റെ നെഞ്ചത്തുകൂടി കുത്ര കാരവാളന്മാരെ. ഉള്ളാസ് കഞ്ഞോണ്ട് എടുക്കട്ടെ ചേട്ടാ. ചങ്കത്ത് കുത്തിയപ്പോ ചെവിക്കാണ് ചോര തറച്ചത്. ഒരാള് മരിച്ചാൽ എന്താ, എല്ലാരും മരിച്ച് അഭിനയിക്കുന്നില്ല. കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന് മര്യാദ അഭിനയിച്ച ആളാ. കാണികളാണ്ടില്ലേ മറ്റേ പട്ടിയുടെ പേര് പോലെ ഇല്ലേ, ചിഹ്വാഹ എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ട്, അറിയാം നിങ്ങക്ക്? അത് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണം തോന്നുന്നു, ചിഹ്വാഹ. എന്നത് ശരി, കണ്ടു മോനെ, ഞങ്ങൾ കണ്ടു. നീ എന്നതാണ് കൊച്ചി കാണിക്കണത്? അമ്പട ഒന്നുമില്ല, ഒരു മരം ചരക്കിനെ അല്ല ഒരു മരം പാമ്പിനെ വെട്ടിയിട്ടതാ. ഇനി എന്ത് പറ്റുന്ന കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഊരി കൂത്ത. മാലിയപ്പൻ ഞാൻ കൊന്നു, ഇവൻ നമ്മുടെ മോളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. തന്നെ ഞാൻ കൊല്ലു ഇനി. ഇവൻ
പിന്നെ ഞാൻ പോന്നു. കുടമ്പിളിട്ട് ഉപ്പിലിട്ട് വെക്ക് ഇനി. ഇതെന്ത് മല്ല ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ആരെങ്കിലും വരുമ്പോ കരയാം. Down, let me down, down, let me down, let me down. എന്താ ഇത്? ആരാ ഇത്? നീ ഏതാ? ആരാ ഇത്? എന്തിനാ നിങ്ങൾക്ക് ഇവിടെ കാര്യം? What the fuck? ആരെയാണ ചിരിക്കുകയാണ്? സിനിമ തുടങ്ങുന്നതിന് മുമ്പ് മുടിഞ്ഞു പോകുന്നു പറഞ്ഞ ആളാണ്. നീയും കൂടി കരയി. ഞാൻ അവനെ കൊന്നു. ആളെ കളിയാകും. എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു. ആളെ കളിയാകും. If you wanna go then I'll be so lonely. ആളെ കളിയാകും. If you live in baby let me down. ആളെ കളിയാകും. നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ഇടയ്ക്ക് എന്തിനാ ഡാൻസ് കാണിച്ചോന്ന്. ഒരു ബന്ധവും ഇല്ലാത്തതിൽ മൂവി പോകുമ്പോ പിന്നെ ഞാൻ എന്താ കാണിക്കണ്ടേ ഇവിടെ കടന്ന്. ആളെ കളിയാകും. If you live in baby let me down. ആളെ കളിയാകും. ഇനി ഇവൾക്ക് ആരുമില്ല. ആ കുട്ടിക്ക് ഇനി ആരുമില്ലേ? ഇനി ഇവൾക്ക് ആരുമില്ല. ഞാൻ മതിയോ? പിന്നല്ല പൊന്നതേ പൗഡർ ഇട്ടിരിക്കണ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ലാണ്ട്. അതെ അതെ, അതുകൊണ്ടാണല്ലോ കേറ്റിയാകത്തേക്ക് ഇരുത്തിയത്. ഫാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ട് പോലും ഞാൻ ഇത്രയും കരഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് പൊട്ടിക്കറി. എനിക്ക് ഇത്രയും കരച്ചില്ല എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് കണ്ണീര് വരാണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പണ്ടാരം കണ്ടിട്ടാണ് ഞാൻ. എന്താണെങ്കിലും ഇതെന്റെ മുടിയുടെ അറ്റത്ത് ടച്ച് ചെയ്തു ചങ്ക് വാടിപ്പോയി. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൈസ കഴിഞ്ഞാൽ പറ്റുന്ന ഒരു ഗെയിമാണ് മൈൻഡ്സ്. ഇതിന്റെ കൂടെ ഒരുപാട് പ്രൈസുകളും ഉണ്ട്. നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് നേടാൻ സാധിക്കും. ഈ സൈറ്റിൽ തന്നെ ഒരുപാട് ഗെയിംസുകളുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് മൈൻഡ്സ്. നിങ്ങൾ മൈൻഡ് ചെയ്യുമ്പോൾ ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ മൈൻഡ്സ് കളിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കും. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നൊക്കെ നിങ്ങളെ മാത്രം ചോയ്സ് ആണ്. പൈസ നിങ്ങൾക്ക് ഡബിൾ ആക്കാം, ട്രിപ്പിൾ ആക്കാം, പക്ഷേ ശ്രദ്ധിക്കുക. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം കളിക്കാനായിട്ട്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എന്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ആൻഡ് യൂസ് മൈ പ്രൊമോ കോഡ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എന്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഷോർട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിലയിരുത്താം. നിങ്ങൾക്കറിയാം ഏറ്റവും നന്നായി അഭിനയിച്ചത് നാട്ടുകാരാണ്. ആ തിരക്കൊക്കെ കാണിക്കാൻ വേണ്ടി അവർ കാണിച്ച കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കണ്ടു പോകരുത്. പിന്നെ മാരിയപ്പൻ, മാരിയപ്പൻ എല്ലാ ഷോർട്ട് ഫിലിം നന്നായിട്ട് കഷ്ടപ്പെട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അഭിനയം അതുക്കും മെച്ചപ്പെട്ട അഭിനയം ആയതുകൊണ്ട് അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇനി ഇതുപോലുള്ള ഷോർട്ട് ഫിലിം ഹാരിഷ് പുനരൂരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സെറ്റാക്കി തരാൻ. ഞാൻ ഇതുപോലുള്ള ക്രിഞ്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെലിഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അയച്ചു തരിക. സോ ഇത്ര എൻ്റെ വീഡിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.